Hello friends, welcome to my new video. ഞാൻ മധു ബാലൻ. പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പല ടെക്നിക്കുകളിലൂടെ നേടിയെടുക്കാനറിയാം, പലർക്കും നേടിയെടുക്കാനും അറിയത്തില്ല. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല പ്രയോജനങ്ങൾ കിട്ടാറുണ്ട്, പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയോജനങ്ങളൊന്നും കിട്ടാറില്ല, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർ ഒരു നിഗമനത്തിലെത്തും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവമൊന്നുമില്ല, ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൊന്നുമല്ല എന്നൊക്കെ പറയാം. പക്ഷേ സത്യത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായാലും നെഗറ്റീവായിട്ടുള്ള കാര്യമായാലും ജീവിതത്തിലേക്ക് നമ്മളെ ആകർഷിച്ച് വരും, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് അത് ആകർഷിച്ച് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത് ശരിയായ രീതിയിൽ നടക്കാത്തത്? ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണത്താണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നടത്തിയെടുക്കാം എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു സമ്പത്തിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം, പണം വേണം. ഇപ്പോൾ നിങ്ങളൊരു 10 ലക്ഷം രൂപ ഫോക്കസ് ചെയ്യാം, 10 ലക്ഷം രൂപ നേടിയെടുക്കണം. ആ ഈ 10 ലക്ഷം രൂപയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ എന്തെങ്കിലും ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ അത് അതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കാതെ മിക്കവർക്കും ഈ 10 ലക്ഷം രൂപ എന്തിനാണ്, എന്താവശ്യത്തിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്, എന്താവശ്യത്തിനാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. കുറച്ചു വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, ആ കടബാധ്യത തീർക്കാനാണ് അയാൾ ഈ 10 ലക്ഷം രൂപ ഫോക്കസ് ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബോധ മനസ്സ് പൂർണ്ണമായിട്ടും സമ്പത്ത് ഉണ്ടാക്കണം, 10 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി അയാൾ ഉപബോധ മനസ്സ് അറിഞ്ഞോ അറിയാതെയോ ഫോക്കസ് ചെയ്യുന്നത് ഈ പണം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ഈ പണം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കടക്കാർ വീട്ടിൽ വരും, അതുപോലെ ബന്ധുക്കളൊക്കെ മോശം അഭിപ്രായം പറയും, ഇങ്ങനെ തെറ്റായ ഇങ്ങനെയുള്ള ചിന്തകളിലേക്കായിരിക്കും ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുന്നെങ്കിൽ കൂടി അവരുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് അത് കിട്ടാതിരുന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്കാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുക, കിട്ടാത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതത്തിലോട്ട് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്കൊരു വീടായാലും നമുക്കൊരു ജോലിയായാലും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും സമ്പത്തിൻ്റെ കാര്യമായാലും ഒക്കെ ശരി, നമ്മളുടെ യഥാർത്ഥമായ ഫോക്കസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. അതിനേറ്റവും നല്ലത് ആ ഇത് കിട്ടിയ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണപരമായ കാര്യങ്ങളിലോട്ട് മനസ്സ് സഞ്ചരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം 10 ലക്ഷം രൂപ സമ്പത്ത് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റും, എനിക്ക് നല്ലൊരു വാഹനം വാങ്ങിക്കാം, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് കുറേ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ആൾക്കാരുടെ മുന്നിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ആ 10 ലക്ഷം രൂപ കിട്ടിയ കഴിഞ്ഞാലുള്ള നല്ല ഗുണങ്ങളെപ്പറ്റി, ആ പൈസ നമ്മളെ അത് ഉപയോഗിച്ച് എൻജോയ് ചെയ്യുന്നതിനെപ്പറ്റി, ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇമാജിനേഷൻ പോകുമ്പോൾ, നമ്മൾ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. വീട് നമുക്ക് വീടിപ്പോൾ എന്തിന് വേണം? സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വീടില്ലാത്ത കൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്, കുടുംബക്കാരുടെ മുന്നിൽ നമ്മൾ ഒരു നാണം കെട്ട അവസ്ഥയിലാണുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പ്രഷറുണ്ട് വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ വീടിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഇല്ലായ്മയിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. വീടില്ലാത്ത അവസ്ഥയിലോട്ടാണ് വീണ്ടും വീണ്ടും ചിന്ത പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് പോകുന്നത്, കോൺഷ്യസിൽ നമ്മൾ പറയും നമ്മൾ വീടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മുടെ ചിന്ത അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് വീട് വന്ന് കഴിഞ്ഞ് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച്, ആ ബെഡ്റൂമിൽ പോയി നമ്മൾ കിടക്കുന്നതും അതുപോലെ ആൾക്കാരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതും, കിച്ചണിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, ടി വി കാണുന്നതും, ആ വീടിൻ്റെ പിന്നെ ഗുണഗണങ്ങളെക്കുറിച്ച് ബന്ധുക്കളൊക്കെ നമ്മളോട് വർണ്ണിക്കുന്നതും, നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി വീടിന് ചുറ്റും നടക്കും, ഗാർഡനിലൊക്കെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ
ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് വളരെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുമ്പോൾ, വളരെ രസകരമായ കാര്യങ്ങളിലോട്ട് മനസ്സ് ചിന്തിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഈ നെഗറ്റീവ് കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് ടെക്നിക്ക്, നമ്മളിപ്പോൾ 55x5 2 cups മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ചെയ്ത് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത്, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത്, സത്യത്തിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റിയാണ്. അതായത് ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സ് ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ കാര്യമാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും മനസ്സ് ചിലപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റി വളരെ രസകരമായ കാര്യങ്ങളിലേക്ക്, ആ സംഭവം നേടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന രസകരമായ അവസ്ഥയിലോട്ട് മനസ്സ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഏറ്റവും നന്നായി വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. വാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യുക, എന്തുകൊണ്ട് എനിക്ക് ഞാൻ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. റീസൺ സത്യത്തിൽ നിങ്ങൾ ഭയത്തിലോട്ടായിരിക്കും ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കുമ്പോൾ, അത് വരാതിരുന്നാൽ, നേടാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിലേക്കായിരിക്കും നിങ്ങളുടെ മനസ്സ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് അറിഞ്ഞോ അറിയാതെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് സംഭവിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതിരിക്കും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ദർ ഷുഡ് ബി എ ടൈം ഗ്യാപ്പ്, എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് ഉടനെ നടക്കുന്നില്ല. നമ്മളൊരു 55x5 അല്ലെങ്കിൽ 2 cup മെത്തേഡ് അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അതങ്ങ് വിട്ടേക്കണം, അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും, നടന്നു എന്നുള്ള രീതിയിൽ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ എപ്പോൾ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരിക്കലും ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണം പോലെ തന്നെയാണ്, ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്ത നെഗറ്റീവിലേക്കാണ് പോയിരുന്നെങ്കിൽ നെഗറ്റീവായിരിക്കും സംഭവിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയിരുന്നത് പോസിറ്റീവായിരിക്കും സംഭവിക്കുക. അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ നേടിയെടുക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് പൂർണ്ണമായും ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും മനസ്സിനെ മാറ്റി രസകരമായ കാര്യങ്ങളിലേക്ക് അത് കിട്ടാൻ, നമ്മൾക്ക് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രസകരമായ കാര്യങ്ങളിലേക്ക് മനസ്സിന് ഡൈവേർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഓരോ വീഡിയോയിലും നിങ്ങൾ കാണിക്കുന്ന താല്പര്യമാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. വീണ്ടും പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണും വരെ നമസ്കാരം.